കണ്ണാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ തന്നെ വളരെ വ്യത്യസ്തതയാർന്ന ഒരു ബഹുമുഖ പ്രതിഭയെക്കുറിച്ചാണ്. തൻ്റെ ചെറുപ്പകാലങ്ങളിലും പഠനകാലത്തും വളരെയേറെ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിച്ച് വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് തൻ്റെ വരുമാനത്തിൽ നിന്ന് തൻ്റെ ജന്മനാടിനെയും കൈപിടിച്ചുയർത്തുവാൻ അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു കിഴക്കഞ്ചേരിക്കാരൻ. മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഗ്രാമവികസനം എന്ന കാഴ്ചപ്പാട് പൂർണ്ണമായി നടപ്പിലാക്കുന്ന കേരളത്തിലെ ഒരേ ഒരു വ്യക്തിത്വം ഡോക്ടർ പ്രസാദ് ചക്കിങ്ങൽ. ഞാൻ ജനിച്ചു വന്നത് കിഴക്കൻചേരി എന്ന ഗ്രാമപഞ്ചായത്തിലാണ്. വിദ്യാഭ്യാസം, സ്റ്റാർട്ടിങ്ങിലെ വിദ്യാഭ്യാസം കിഴക്കൻചേരി ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷം നമുക്കറിയാതെ എല്ലാവർക്കും തൊഴിലൊരാവശ്യമാണ്. അത് സംബന്ധിച്ച് ലക്നൗ എന്ന UPയിലൊന്ന് പോവുകയും അവിടെ പോയിട്ട് നമ്മുടെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം, അന്നേരത്തെ ഇൻ്റർമീഡിയറ്റ് എന്നാൽ പറയുക, ഇൻ്റർമീഡിയറ്റ് വിദ്യാഭ്യാസം മലബാർ ബോർഡ് കംപ്ലീറ്റ് ചെയ്യുകയും പിന്നെ ഡിഗ്രി ലക്നൗ യൂണിവേഴ്സിറ്റി BCOM കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് വലിയൊരു സ്വപ്നമായിരുന്നു ഗവൺമെൻറ് ഉദ്യോഗം എന്നുള്ളത്. അത് ഏതൊരു പൗരൻ്റെയും എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കുറേ ട്രൈ ചെയ്യുകയും അങ്ങനെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്നുണ്ട്, ആ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മ്യൂറൽ പെയിൻറ്റിങ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ലഭിക്കുകയും 10 വർഷത്തോളം ഞാൻ
ലക്നൌ തന്നെ ഉണ്ടായിരുന്നു. സേവാ പ്രവർത്തനം അതിനുവേണ്ടി നമ്മൾ സ്ഥാപിച്ചതായിരുന്നു സമാജ സേവാ സംഘം. ഈ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം വന്നിട്ട് 30 പേര് അടങ്ങുന്ന യൂണിറ്റ് ഉണ്ടാക്കുക, 30 കുടുംബാംഗങ്ങൾ ചേർന്നുള്ള യൂണിറ്റ്. ആ യൂണിറ്റിന് നമ്മൾ കുടിൽ വ്യവസായം ചെയ്യാം, കാരണം നമ്മുടെ ഒരു ഓരോ വീടുകളിലും വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ ഒരു മുഖമ്മദ്. കാരണം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഗ്രാമവികസനമാണ് നമ്മുടെ അജണ്ട. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഹാത്മാഗാന്ധിജിയും ദീൻദയാൽജിയും ഡോക്ടർ ഭീം അംബേദ്കർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രാമവികസനമാണ് നമ്മുടെ ലക്ഷ്യം. ഗ്രാമവികസനത്തിലൂടെ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ മറ്റെല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണുള്ളത്. അപ്പോൾ ഈ പോപ്പുലേഷനെ എങ്ങനെ നമ്മൾക്ക് ഒരു രാഷ്ട്ര സേവനത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും? നമ്മൾ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെ പേരിലും നമ്മൾ വളരെയധികം മുൻപന്തിയിലാണ്. മറ്റു രാഷ്ട്രങ്ങൾ കടപിടിക്കാൻ വളരെ മുൻപന്തി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് നമ്മൾ നരേന്ദ്രമോദിജിയുടെ വലിയൊരു കഴിവ് തന്നെയാണ്. മോദിജിയാണ് ഇതിൻ്റെ ഒരു മുഖ്യ സൂത്രധാരനെന്ന് പറയാം. അതൊരു പ്രചോദനമായിട്ടാണ് നമ്മളെല്ലാം എടുത്തുകൊണ്ട് ഗ്രാമവികസനം എന്ന പദ്ധതിയിലൂടെ നമ്മൾ മുന്നോട്ട് വരുന്നത്. ഈ ഗ്രാമവികസനം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു ഇതായിരുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കുകയും 30 കുടുംബങ്ങൾ ചേർന്ന് ഓരോ യൂണിറ്റ് ഉണ്ടാക്കുകയും ആദ്യം കിഴക്കഞ്ചേരി പഞ്ചായത്ത് കയറി. കിഴക്കഞ്ചേരി പഞ്ചായത്ത് 4 യൂണിറ്റുകൾ നമ്മൾ സ്ഥാപിച്ചു. ആ 4 യൂണിറ്റിനും നമ്മൾ സാമഗ്രികളും മെഷീനറിയും ട്രസ്റ്റിന് മുഖാന്തരം കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കൊരിക്കലും സെയിൽസോ മാർക്കറ്റിങ്ങോ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം അതും കൂടി വാഗ്യ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉൽപ്പന്നങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മുഖ്യ ലക്ഷ്യം മാത്രം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിപണിയിൽ എത്തിക്കുന്ന ഉത്തരവാദിത്തം വന്നിട്ട് RPGS ഫൗണ്ടേഷനിലാണ്. ഇതേപോലെ തന്നെ കേരളത്തിലെ മറ്റുള്ള പഞ്ചായത്തുകളിലും നമുക്ക് തുടങ്ങണം. പലരും ആർക്കും വിളിക്കാറുണ്ട്, നമുക്കും യൂണിറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. പക്ഷെ ഇതിനിപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കിയ യൂണിറ്റ് ഒന്ന് വിപണിയിൽ ഇറക്കി അതിൻ്റെ പ്രോഫിറ്റിൻ്റെ 70% കൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ള യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്, ഇതിൽ പ്രോഫിറ്റ് ഇല്ല. കാരണം വർഷാവസാനം വരുമ്പോൾ ബാങ്ക് ബാലൻസ് ഉണ്ടാവാൻ പറ്റില്ല, ക്യാഷ് ബാലൻസ് ഉണ്ടാവില്ല. അത് ജനസേവനത്തിന് മാത്രം ഉപയോഗിക്കണം. ഈ കിട്ടുന്നതിന് 30% വന്നിട്ട് സമാജ സേവാ സംഘം യൂണിറ്റിന് കൊടുക്കുകയും ആ യൂണിറ്റ് അവർ ആ ഏരിയയിലുള്ള കുടുംബങ്ങൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യുക. കാരണം പലർക്കും അറിയാം അസുഖം കൊണ്ടും അതുപോലെ തന്നെ വീടില്ലാത്തതുകൊണ്ടും പഠിപ്പിക്കാൻ കഴിയാത്ത പലതുമുണ്ട്. അതെല്ലാം ആ 30% കിട്ടുന്നതിലൂടെ മറ്റുള്ള കുടുംബങ്ങൾ കൂടി സഹായിക്കുക. അപ്പോൾ ഇമ്പുണ്ടായിരുന്ന RPGS ഫൗണ്ടേഷൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ആ യൂണിറ്റുകൾ കേൾപ്പിക്കുകയും ആ യൂണിറ്റുകളാണ് പിന്നെ നമ്മളെ മറ്റുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഊന്നൽ നൽകുന്നത് കുറച്ച് പേർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, കുറച്ച് കുടുംബങ്ങൾക്ക് ജോലി ഉണ്ടാകുക. കാരണം വിദ്യാഭ്യാസമുള്ളവർ ഈ നാട്ടിൽ തന്നെയുണ്ട്, പക്ഷേ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, അവർക്ക് ഒരു വ്യവസായങ്ങളില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല. നമ്മൾക്കറിയാം ഇപ്പോൾ ആപ്പ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ മൊബൈൽ രംഗത്ത് വളരെയധികം മൊബൈൽ രംഗത്ത് പുരോഗമനത്തിലിരിക്കണം ഇന്ത്യക്ക് നമ്മൾക്ക് സഹായിക്കും. ഇത് കുടിൽ വ്യവസായത്തിലൂടെ തന്നെ ഈ മൊബൈൽ നമ്മൾക്ക് മൊബൈൽ അസോസിയേഷൻ മൊബൈൽ പഴയ നമ്മൾക്ക് ഈ ഗ്രാമങ്ങളിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവരും ഗ്രാമങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്നത് സിറ്റികൾക്കും പലരുടെയും വെക്കണം, ഫാക്ടറിയും ഓഫീസും എല്ലാം അവിടെയാണ് ഉള്ളത്. പക്ഷെ ഗ്രാമങ്ങളില്ല. എന്തുകൊണ്ട് ഗ്രാമങ്ങൾ ഉണ്ടായിക്കൂടാ? ഈ ഗ്രാമങ്ങളിൽ പറയുന്നത് നമ്മളിപ്പോൾ ഫൈബർ കേബിൾ എല്ലാവിടെയും ഉണ്ട്, എല്ലാവിടെയും ബാങ്കിങ് സെക്ടേഴ്സ് ഉണ്ട്, എല്ലാവിടെയും ഈ നെറ്റ്വർക്ക് ഉണ്ട്, ഇപ്പോൾ നമ്മൾ 5G വന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ ചെയ്യുന്നത് എല്ലാ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പദ്ധതികളും വരുന്നത് മുഴുവൻ ഗ്രാമപ്രദേശത്തേക്കാണ്. പക്ഷേ ഗ്രാമപ്രദേശത്തെ അത് ഉപയോഗിക്കാനോ ഇല്ലെങ്കിൽ അതൊരു പ്രാബല്യത്തിൽ കൊണ്ടുവരാനോ നമ്മൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് തരത്തിലായാലും ശരി, ഗ്രാമങ്ങളിലുള്ള ലോക്കൽ ബോഡിക്കായാലും ശരി, അത് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഇട്ടത്. ഒരു 30 പേർ അടങ്ങുന്ന കുടുംബത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവർ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള പദ്ധതികൾ തുടങ്ങാമെന്നുള്ളതാണ്. ഇത് കേരളമൊട്ടാകെ ചെയ്യുകയാണെങ്കിൽ നാളെ കേന്ദ്ര ഗവൺമെൻറ് അതൊരു ഏറ്റെടുത്ത് ഇന്ത്യ മുഴുവൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമായി മാറും. ഞാൻ ഗിരിജ മോഹൻദാസ്, കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നിവാസിയാണ്. കഴിഞ്ഞ 20 കൊല്ലത്തോളമായി ഡോക്ടർ പ്രസാദ് ചക്കിങ്കൽ സമൂഹത്തിന് വേണ്ടി കുറേ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ബിസിനസ് പ്രസ്ഥാനം ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. അത് മറ്റുള്ള ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കായിട്ടും അത് വ്യാപിച്ചു. വളരെ നല്ല 100-100 പേരോളം സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ്. അതിലുപരി ചാരിറ്റി പ്രവർത്തനം, പാവങ്ങളെ ഡെവലപ്പ് ചെയ്യുക, പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് ജീവിത ലക്ഷ്യം, അതായത് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങി, ഒരു കോട്ടേജ് ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സെപ്റ്റംബർ 16 അത് സ്റ്റാർട്ട് ചെയ്തത്. കർപ്പൂരം, അഗർബത്തി ഇതൊക്കെയായിരുന്നു സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുന്നത്. ഇനി 101 പ്രോഡക്റ്റോളം മാർക്കറ്റിലേക്ക്, വിപണിയിലേക്ക് എത്തിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതിലുപരി പാവങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീട് കെട്ടാൻ സഹായിക്കുകയും വീട് കെട്ടിക്കൊടുക്കുകയും രോഗികളായ ആൾക്കാർക്ക് അവർക്ക് ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ എടുക്കുകയും അതിലുപരി കല്യാണം കഴിയാത്ത 1-2 പെൺകുട്ടികൾക്ക് അവർക്ക് ഒട്ടും തന്നെ ഒരു സാമ്പത്തിക ശേഷി ഇല്ലാണ്ട് സാറുടെ കയ്യിൽ നിന്ന് എടുത്ത് കല്യാണം, അതുപോലെ ഗോൾഡ് ഇതൊക്കെ എടുത്ത് കല്യാണം നടത്തുകയും അങ്ങനെ ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ ഡോക്ടർ പ്രസാദ് ചക്കിങ്കൽ ചെയ്തിട്ടുണ്ട്. കിഴക്കഞ്ചേരി ഗ്രാമത്തിലെ ഏറ്റവും, അതായത് ഇതുപോലെ ഒരു വ്യക്തിത്വം അടുത്ത കാലത്തൊന്നും നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിലുപരി ഒരുപാട് ഒരുപാട് മേഖലയിലേക്ക് ഇത് അങ്ങേരുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നാരായണൻകുട്ടി, ഇവിടെ കിഴക്കഞ്ചേരി നിവാസിയാണ്. ഞാൻ SBIയിൽ നിന്നും 2021 മെയ്യിൽ ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന സാധാരണ സോഷ്യൽ ഗ്യാതറിങ് അല്ലെങ്കിൽ ഒരു ഈവനിങ് കൂട്ടായ്മകളിൽ ഞങ്ങളിൽ, ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ ദാമോദരനും പിന്നെ ഇവിടുത്തെ മധുവട്ടൻ, ശശി ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് വൈകുന്നേരം ഉണ്ടാകുന്ന കൂട്ടായ്മകളിൽ ഉരുത്തിരിഞ്ഞ ഒരു ഐഡിയയാണ് ഈ നിധി ലിമിറ്റഡ് എന്നുള്ളത്. അതായത് ഞങ്ങൾ ബാങ്കിങ്ങിനെ കുറിച്ച്, ഒരു ബാങ്കിങ് രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പലതും ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കിഴക്കഞ്ചേരി നിവാസികൾക്ക് പലതും ബാങ്കിങ്ങിൻ്റേതായിട്ടുള്ള സേവനങ്ങൾ അതേ രീതിയിൽ എത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെയുള്ള ചെറുകിട സംരംഭകർക്കും ഇല്ലെങ്കിൽ ഈ ഇവിടെയുള്ള ചെറിയ കടക്കാർ ഇല്ലെങ്കിൽ ചില പേഴ്സണലായിട്ടുള്ള വ്യക്തികൾക്ക് നമുക്ക് സാമ്പത്തികമായി സഹായിക്കാനുള്ള ഒരു സംവിധാനം നിധി ബാങ്കിലൂടെ ചെയ്യാൻ കഴിയും. അപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള 2013 നിധി റൂൾസ് അനുസരിച്ച് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പെർമിഷൻ കൊടുക്കുന്ന ഒരു നിധി കമ്പനി തുടങ്ങാം എന്നുള്ള ഒരു ഐഡിയ ഞങ്ങളുടെ മനസ്സിൽ വരികയും അതിനെക്കുറിച്ച് വിശദമായി തന്നെ ശ്രീ പ്രസാദ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള ബാംഗ്ലൂരിൽ നിന്ന് ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് അവിടുത്തെ എക്സ്പേർട്ടുകളുമായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ഇവിടെ ഒരു നിധി കമ്പനി തുടങ്ങാം എന്നുള്ള ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം കാലേ കൂട്ടി തന്നെ ബാംഗ്ലൂരിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കമ്പനി സെക്രട്ടറികളും അവിടുത്തെ പ്രൊഫഷണൽസുമായിട്ട് ഡിസ്കസ് ചെയ്ത്, പക്ഷേ അതേപോലെ തന്നെ ഇവിടെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികളും ബാങ്കിങ് പരിചയമുള്ള ഞങ്ങളും എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് മുതിരുകയാണ് ഉണ്ടായത്. പ്രസാദ് വളരെ ചെറുപ്പം തൊട്ടന്നെ ഞങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്. ഇവിടെ കിഴക്കഞ്ചേരി LP സ്കൂളിൽ പഠിച്ചു, കിഴക്കഞ്ചേരി ഹൈസ്കൂളിൽ പഠിച്ചു. ആ സമയത്ത് തന്നെ ഈ കിഴക്കഞ്ചേരി അമ്പലം നെടുമ്പ്രമത്തുകാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് അറിയുന്നതാണ്. LP സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മാഷല്ലാത്ത രൂപമുണ്ട്, കണ്ണിയാർ കളി എന്നുണ്ട്. കണ്ണിയാർ കളിയിൽ വളരെ പ്രസിദ്ധമായ കളികളൊക്കെ കളിച്ചിട്ടുള്ള, നന്നായി കളിച്ചിട്ടുള്ള ഒരാളാണ് പ്രസാദ്. പ്രസാദ് സ്കൂൾ ജീവിതം കഴിഞ്ഞു കോളേജിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുന്നത് വരെയുള്ളത് എനിക്കറിയാം. അത് കഴിഞ്ഞ് പ്രസാദ് ഇവിടുന്ന് വെളിയിൽ പോവാണ്. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച്, അച്ഛനൊരു പലചരക്ക് കടയായിരുന്നു, അങ്ങനെ ഹൈ ഫാമിലിയൊന്നും ആയിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടി പഠിക്കുകയും സ്കൂൾ ആ ചെറുപ്പകാലം അങ്ങനെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ജോലി തേടി ലക്നൌവിൽ പോയതാണ്. അവിടുന്ന് പഠിക്കാൻ തോന്നി, പഠിച്ച് അവിടുന്നുള്ള തൻ്റെ സഹജീവികളുടെ കണ്ണീരൊപ്പുന്നതാണ് യഥാർത്ഥ ജനസേവനമെന്ന് നമുക്കേവർക്കും മാതൃകയായി തീർന്ന ഡോക്ടർ പ്രസാദ് ചക്കിങ്കലിനും സമാജസേവാ സംഘത്തിനും 1000 ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.